ഹായ് ഓൾ ഡേ വിത്ത് ജോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പ് ഏതൊരു മനുഷ്യൻ്റെയും പേടി സ്വപ്നമാണ് പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണയും ഇല്ലാത്തതാണ് അമ്പത് ശതമാനം മരണങ്ങൾക്കും കാരണം ലോകത്ത് പ്രതിവർഷം അമ്പത്തിമൂന്ന് ലക്ഷം പേരെങ്കിലും പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കടിച്ചത് പാമ്പാണെങ്കിൽ ഏതാണ് എന്താണ് എന്ന് തിരയാനോ തിരക്കാനോ നിൽക്കേണ്ട കാരണം ഇന്ത്യയിൽ നിലവിലുള്ള ചികിത്സ പ്രധാനപ്പെട്ട നാല് പാമ്പുകളുടെ വിഷത്തിന് എതിരായി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പാമ്പ് കടിയേറ്റു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചികിത്സ കൃത്യമായിരിക്കും അതിനാൽ തന്നെ പാമ്പിനെ തിരിയാൻ നിന്ന് സമയം കളയരുത് രോഗിയുടെ നില ഗുരുതരമാകും പ്രാകൃത രീതിയിലുള്ള തമാശകൾക്കും നിൽക്കരുത് പാമ്പ് കടിയേറ്റ രോഗിക്ക് ഭയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ ഓടുകയോ നടക്കുകയോ ചെയ്ത് ശരീരത്തിന്റെ രക്തയോട്ടം കൂട്ടരുത് മുറിവിൻ്റെ മുകൾ ഭാഗത്ത് കെട്ടിടുന്നത് കൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല രോഗിക്ക് ടെൻഷൻ കുറയ്ക്കാനെന്ന പേരിൽ മദ്യം സിഗരറ്റ് തുടങ്ങിയ യാതൊന്നും കൊടുക്കുകയും ചെയ്യരുത് ജേണൽ ഓഫ് അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഉണ്ട് മാനേജ്മെൻറ്റ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഇൻ ഇന്ത്യ അതിൽ പ്രതിപാദിച്ചിരുന്നതിനനുസരിച്ച് റെക്കമെൻഡ് മെത്തേഡ് ഫോർ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ് ഓഫ് സ്നേക്ക് ബൈറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ക്യാരി നോ റൈറ്റ് ഇതിൽ ക്യാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാമ്പ് പാമ്പുകടിയേറ്റാളെ നടക്കാൻ അനുവദിക്കാതെ സ്ട്രക്ചറിലോ അതോ കസേരയിലോ ഇരുത്തി ആശുപത്രിയിൽ എത്തിക്കുകയോ എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് റൈറ്റ് റൈറ്റ് എന്ന് ആർ ഉദ്ദേശിക്കുന്നത് വേഷിന് നമ്മൾ റീഎഷ്യൂറ് ചെയ്യുക അവർക്ക് പേടിയുള്ളത് നമ്മൾ അവരെ മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മൊബിലൈസ് അതായത് കാല് ഒന്ന് ഒന്ന് നമ്മൾ ഫ്രാക്ചറൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുമല്ലോ എന്തെങ്കിലും വെച്ച് കെട്ടി അതെങ്ങനെ കെട്ടി സപ്പോർട്ട് അനക്കാതെ കൊണ്ടുവരിക ആ ലിമ്പിലൊക്കെ ആണെങ്കിൽ പിന്നെ ജി എച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ അതായത് എത്രയും പെട്ടെന്ന് സമയം പാഴാക്കാതെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ടീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരുന്ന വഴിക്ക് പേഷ്യന്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന വഴിക്ക് പേഷ്യൻസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സിംറ്റം ഉണ്ടായോ എന്നുള്ളത് ഡോക്ടറിനോട് പറയുക അടുത്ത പടി എന്നത് ഏത് ആശുപത്രിയിൽ നമ്മുടെ രോഗിയെ എത്തിക്കണം എന്നുള്ളതാണ് നിലവിൽ ചെറുതും വലുതുമായ എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൊടുത്തതിന് ശേഷം രോഗിയുടെ അവസ്ഥക്കനുസരിച്ചുള്ള ചികിത്സ ചെറിയ ആശുപത്രിയിൽ ലഭ്യമായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ചെറിയ ആശുപത്രിയിൽ രോഗിയെ കൊണ്ടുചെന്നിറക്കി പിന്നീട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്ത് സമയം കളയാതെ മികച്ച ആശുപത്രിയിലേക്ക് അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാമ്പുകടിക്ക് മികച്ച ചികിത്സ നൽകുന്ന കുറഞ്ഞത് അഞ്ച് ആശുപത്രികളെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജില്ലയിലെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത പാമ്പുകടിയേറ്റാൽ ചികിത്സ ലഭിക്കുന്ന കുറിച്ച് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പാമ്പുകളെ കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞു വെക്കുന്നതും നല്ലതാണ് അതിൽ തന്നെ അപകടകാരികൾ വളരെ കുറവാണ് വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ പാമ്പുകൾ തനിയെ ആരെയും ഉപദ്രവിക്കാറില്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവ ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം നിർബന്ധമായും കയ്യിൽ കരുതുക ഇരുിലാണ് നടക്കുന്നതെങ്കിലോ പാതരക്ഷകൾ കൊണ്ട് മണ്ണിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കി നടക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പാമ്പുകൾ ശബ്ദ തരംഗങ്ങളോട് പ്രതികരിച്ച് വഴി മാറി രക്ഷപ്പെടും ഈ അറിവ് നിങ്ങളുടെ അയൽക്കാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ പോലും അവരുടെ കാര്യത്തിൽ ഇതുപകാരപ്പെടുന്നതാണ് പാമ്പുകടിക്ക് ചികിത്സ ലഭ്യമാകുന്ന കണ്ണൂർ ജില്ലയിലെ ഏതാനും ആശുപത്രികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്നാമത്തേത് പരിയാരം മെഡിക്കൽ കോളേജ് പരിയാരം രണ്ട് എ കെ ജി മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ മൂന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലാ ആശുപത്രി കണ്ണൂർ നാല് ജനറൽ ആശുപത്രി തലശ്ശേരി അഞ്ച് കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തലശ്ശേരി ആറ് മിംസ് ചാല കണ്ണൂർ ഏഴ് കണ്ണൂർ ജില്ലയിൽപ്പെടുന്നതല്ലെങ്കിലും കണ്ണൂരുകാർക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലായ മാഹി ജനറൽ ഹോസ്പിറ്റൽ ആവാസവ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഓർക്കുക പാമ്പ് മനുഷ്യരുടെ ശത്രുവല്ല അവയെ ഉപദ്രവിക്കരുത് കൊല്ലരുത് അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ അടുത്തുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്